ഏത് വലിയ പ്രശ്നത്തെയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ, കുറുക്കുവഴി ഒന്നുമല്ല, പക്ഷേ വളരെ എളുപ്പത്തിൽ മറികടക്കാനുള്ള വഴി ദൈവികമായൊരു വഴിയാണ്. അത് ഇസ്രായേൽ ജനം യെരിഹോവിനെ അതിജീവിക്കുവാൻ ഉപയോഗിച്ചത് ദൈവത്തിലുള്ള വലിയ വിശ്വാസവും ദൈവം പറയുന്നത് അനുസരിക്കലുമായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിലുള്ള ആഴമായ അഗാധമായ വലിയ വിശ്വാസവും ദൈവം പറയുന്ന കാര്യം അനുസരിക്കലും കൂടെ ചേരുമ്പോൾ ഏത് വലിയ പ്രതിസന്ധിയും യെരിഹോ ഇടിഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴും. ഈ ഞായറാഴ്ച ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. 18-ാം സങ്കീർത്തനം അതിൻ്റെ 28-ാം വാക്യം 29-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കും, യഹോവേ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അപ്പോൾ എൻ്റെ പ്രാപ്തിയോ എൻ്റെ കഴിവോ എൻ്റെ ബലമോ ഒന്നുമല്ല. ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ അതാ, യഹോവേ നീയാണ് എൻ്റെ ബലം, നീയാണ് എൻ്റെ കോട്ട, നീയാണ് എൻ്റെ ശൈലി, സകലതും നീ തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു ആശ്രയത്തിലേക്ക് ഞാൻ കയറി നിൽക്കുക. 33-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നില്ല, ജയത്തിന്റെ കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ആര് ദൈവത്തിന്റെ ദയയിൽ ആശ്രയിക്കുന്നു, ആര് ദൈവത്തെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു, അവർക്ക് ദൈവം അത്ഭുതവാനാണെന്ന് തെളിയിക്കും. ഹല്ലേലൂയ. 2 തിമോത്തി 16:9 ദൈവം പറയുന്നുണ്ട്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ശുദ്ധന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ ഈ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുക, ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ ബലം വെളിപ്പെടുത്താൻ. ആ സമയത്ത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം നടക്കും. ഇന്ന് കർത്താവ് നൽകിയ ആലോചനയുടെ പ്രധാന ഭാഗം ഇതാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് നാം പറയുമ്പോൾ, ദൈവം കാര്യങ്ങൾ നടത്തുമെന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ ദൈവം കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ദാവീദിന് എതിരെ ഗോലിയാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ കാണുന്നു, ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ആ 17-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങളിൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകല ലോകവും സകല ജാതികളും അറിയും. അപ്പൊ ദാവീദിന്റെ ആഗ്രഹം, ഞാനൊരുത്തർ ഇസ്രായേലിലുണ്ടെന്നോ ഷൗലുണ്ടെന്നോ ഇസ്രായേൽ സൈന്യം വലുതാണെന്നോ അല്ല, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകല ജാതികൾ പറയും, യുദ്ധം യഹോവയ്ക്കുള്ളത്. അപ്പൊ ഇതൊരു ഒരേ പ്രഖ്യാപനമാണ്, ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ആമേൻ. ഞാൻ പറയാം സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഏത് പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റും, മറികടക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ? എന്താണെന്ന് അറിയാമോ? വിഷയം ദൈവത്തിന്റെ അഡ്രസ്സിൽ ഇട്ട് കൊടുക്കുക, ദൈവത്തിന്റെ പേരിലിട്ട് കൊടുക്കുക. ആരുടെ അഡ്രസ്സാണ് വരുന്നത്, ആരുടെ പേരിലാണ് വരുന്നത്, അതനുസരിച്ചാണ് കാര്യങ്ങളുടെ പരിഹാരം ഇരിക്കുന്നതും ഗൗരവം ഇരിക്കുന്നതും. അതുകൊണ്ട് യഹോവയുടെ പേരിലേക്ക് വിഷയങ്ങൾ മാറ്റിക്കഴിയുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ്, വളരെ എളുപ്പം കാര്യങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്തോ, നമ്മൾ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്തു, വലിയ കാര്യം നടക്കും. ദാവീദ് ഉപയോഗിച്ച കാര്യം അതൊക്കെ തന്നെ. ദാവീദിന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു, ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടി ഒരു വാക്കുപയോഗിച്ചതൊന്നുമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് അത്രമാത്രം ദൈവത്തെ വിശ്വാസമുണ്ടായിരുന്നു. ആ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുമെന്ന് അവൻ പ്രഖ്യാപിച്ചു, ശത്രുവിനോട് പ്രഖ്യാപിച്ചു, പ്രതിസന്ധികളോട് പ്രഖ്യാപിച്ചു. പറയണം പ്രതിസന്ധികളോട്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകലരും അറിയും, സകലരും അറിയും, യുദ്ധം യഹോവയ്ക്കുള്ളത്. നെഹെമ്യാവ് എന്താ ചെയ്തത്? 90 വർഷത്തോളമാണ് ദൈവാലയ യെരുശലേമിന്റെ മതിൽ പണി മുടങ്ങിക്കിടന്നത്. BC 536 സെരുബാബേൽ വന്ന് ആലയം പുതുക്കിപ്പണിയാൻ ശ്രമിച്ചെങ്കിലും മതിൽ പണി നടത്തിയില്ല. 445 BC 445 നെഹെമ്യാവ് വന്ന് പണിയുന്നത്. 90 വർഷം മുടങ്ങിക്കിടന്ന പണി നെഹെമ്യാവ് പ്രാർത്ഥിച്ച് 52 ദിവസം കൊണ്ട് തീർത്തു. 2 മാസം തികച്ചെടുത്തില്ല.
90 വർഷം മുടങ്ങിക്കിടന്നത്. എങ്ങനെയാണെന്നറിയോ, അവനൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആമേൻ. നെഹെമ്യാവ് 2:20, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇങ്ങനെ ആര് പ്രഖ്യാപിക്കാനുണ്ട്? ആര് പറയാനുണ്ട്? വിശ്വാസത്താൽ യഹോവയുടെ നാമത്തെ പ്രഖ്യാപിക്കാനുണ്ടോ? യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ പറ്റുമോ? അവൻ കാര്യം ചെയ്യുമെന്ന പരസ്യപ്രസ്താവന നടത്തുമോ? ദൈവം അത്ഭുതം ചെയ്തിരിക്കും. ഇപ്പം മോശയും അഹരോനും കൂടെ ഫറവോടെ അടുക്കൽ ചെന്ന് നിൽക്കുക. അക്കാലത്തെ എന്താ പറയുന്നത്, ലോകരാജാവാണ് ഫറവോ. അപ്പോൾ അവൻ്റെ മുമ്പിൽ ചെന്നിട്ട് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ എന്ന് യഹോവ പറഞ്ഞു. യഹോവ ആരാണ് അവനെ, ഈ ജനത്തെ വിട്ടയക്കാൻ യഹോവ ആരാണ്? ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ അവനോട് പറഞ്ഞാൽ മതി. ആമേൻ. ദൈവത്തിൻ്റെ നാമം എന്താ, അവൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് നമ്മൾ പ്രഖ്യാപിക്കണം. ഇത് പറയണമെങ്കിൽ അവൻ്റെ ശക്തി നാം അനുഭവിച്ചറിഞ്ഞവരായിരിക്കണം. അവൻ്റെ ശക്തി എന്തെന്ന് തിരുവചനത്തിലൂടെ തിരിച്ചറിഞ്ഞവരായിരിക്കണം. ഒരിക്കലും പരാജയപ്പെടില്ല, ഒരിക്കലും ലജ്ജിക്കില്ല. പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ഉടയനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് ഈ രാത്രി സംസാരിച്ചു. പൗലോസ്, ഭയപ്പെടരുത്, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ കൈസറിന്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. എന്നോട് അരുളിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ, എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. 275 യാത്രക്കാരോടും പറയുകയാണ്, കപ്പലുടമസ്ഥനോടും ക്യാപ്റ്റനോടും പറയുക, എൻ്റെ ദൈവം സംസാരിച്ചു, ഈ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, അത് സംഭവിക്കും. ഓ, അങ്ങനെ ഒന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടാത്തതുകൊണ്ടല്ലേ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാത്തതും സംഭവങ്ങൾ നടക്കാത്തതും? പറഞ്ഞേ, ദൈവശബ്ദം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ധൈര്യത്തോടെ പറയണം. ദൈവം നമ്മളോട് സംസാരിച്ച ധൈര്യത്തോടെ പറയണം. അതിനകത്ത് അത്ഭുതമിരിക്കുന്നു. ഹല്ലേലൂയ. ഗിദിയോനുണ്ട്, ഗിദിയോൻ ഭയങ്കര 10-32,000 പേരെ കൂട്ടി യുദ്ധം ചെയ്യാനായിട്ട്, മിദ്യാനിയർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, മഹത്വമല്ല 32,000 പേരെ പേരും, നിന്റെ പേര് വരണ്ട, 300 പേര് മതി, 300 പേര്. ഹല്ലേലൂയ. അവരെയൊന്ന് വാളും കുന്തം കൊണ്ട് വെട്ടണ്ട, അവർ ദൈവത്തിനും ഗിദിയോനും വേണ്ടി വാളെന്ന് ആർത്താൽ മാത്രം മതി, അത്ഭുതം ദൈവം ചെയ്യും. ദൈവത്തിനും ഗിദിയോനും വേണ്ടി വാളെന്ന് ആർത്തു. സഹോദരങ്ങളെ, അത്ഭുതം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്, ദൈവത്തിലാണ് അത്ഭുതം ഇരിക്കുന്നത്. അത് വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യം അനുകൂലമായിട്ട് വേണ്ട, ഒരു വഴിയും തുറക്കണ്ട, ആരും അനുകൂലം വേണ്ട, ജനക്കൂട്ടം വേണ്ട, ഒന്നും വേണ്ട. യഹോവയുടെ നാമത്തിൽ അത്ഭുതങ്ങളെല്ലാം നടക്കും, അവൻ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കേ, മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികൾ, ഉയർന്നു വരുന്ന ശത്രുവിൻ്റെ വെല്ലുവിളികൾ ധൈര്യത്തോടെ നിന്ന് പറ, ഒരു ദൈവം എനിക്കുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ് നിങ്ങളറിയും. യേശു തന്നെ പറഞ്ഞില്ലേ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നത് ചെയ്തു തരും, എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ പേരിൽ അത് നടക്കും. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്യട്ടെ, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകെ നിങ്ങൾ പുറപ്പെടുക, പറയുക. ശിഷ്യന്മാരെന്താ പറഞ്ഞത്? യേശുവിൻ്റെ നാമത്തിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക്. ഓ, ആ പേര് പറയുമ്പോൾ, പൊതുവിൽ ആ പേര് പറയുമ്പോൾ ആ പേരിൻ്റെ അധികാരിയാണ്, ഉത്തരവാദിത്തമുള്ള, അവൻ അത്ഭുതം ചെയ്യും. ഏലിയാവ് ഉപയോഗിച്ചു അതൊക്കെ തന്നെയാണ്. ഒരു ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്നറിയും. വിശ്വസിക്ക്, നിങ്ങളുടെ പ്രതിസന്ധികൾ എരിഹോ പോലെ ഉയർന്നതാണെങ്കിലും അതിനെ ചാടിക്കടക്കുവാൻ, അതിനെ കീഴടക്കുവാൻ യഹോവയുടെ നാമത്തെ ഉയർത്തിയാൽ മതി. ആരാധിച്ച് സ്തോത്രം ചെയ്തു ഈ ഞായറാഴ്ച ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മനസ്സോടെ തയ്യാറായി ഒരുക്കപ്പെട്ടു, ആരാധനയിൽ വലിയൊരു വിടുതൽ ദൈവം ചെയ്യും. അവൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ താണുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനു മുമ്പേ ഞാൻ വീണ്ടും അറിയിക്കുന്നു, ഈ ഞായറാഴ്ച ഇന്ന് രാത്രി 10 മുതൽ, ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 11 വരെ ഓൺലൈൻ വർഷിപ്പും ഡെലിവറൻസ് മീറ്റിംഗും നടത്തപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും നിങ്ങൾ ആ മീറ്റിങ്ങിൽ സംബന്ധിക്കണം. സൂം മീറ്റിംഗ് ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഇടുന്നുണ്ട്. ലിങ്കല്ല, അതിൻ്റെ ID. ലിങ്ക് ആവശ്യമുള്ളവർ, ഡയറക്റ്റ് കയറാനായിട്ട് ലിങ്ക് ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ അയക്കും. ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സൂമിലാണ്. 100 പേർക്ക് മാത്രമേ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് നിങ്ങൾ ഉറപ്പായും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനും നിങ്ങളെ വിടുവിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടോ? നേരിട്ട് കാണാം.
ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. നിന്റെ നാമം അത്ര ശക്തമാകാൻ, ആ നാമത്തിൽ സകല പ്രതിസന്ധികളെയും കീഴടക്കുവാൻ ആ സമയത്ത് അവിടുന്ന് എന്ത് പറയുന്നു അത് ഏറ്റെടുത്ത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങ് പറയുന്ന ആലോചനകൾ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. ഈ സന്ദേശം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് സൺഡേ.